കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേട്ട് ഫോൺ ചെയ്ത് ആരോടെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാ പോയി വാതില് തുറക്ക്. അതിനാണ് പോകുന്നത്. ഹലോ, നിങ്ങളായിരുന്നോ? വാ, കണ്ടോ, മുത്തശ്ശിക്ക് നമ്മളെ കണ്ടപ്പോ എന്താ ഒരു സന്തോഷം. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായി വന്നതാ. ഇനിയിപ്പോ സുഖം കൂടോന്നുള്ള സംശയ. ഇപ്പൊ എന്തു പറയുന്നു? സഹായിക്കാൻ യശോദ മാഡത്തിന് മാത്രമല്ല, അഞ്ജലിക്കും ആളുണ്ട്. അഞ്ജലിക്ക് ഒരു ആവശ്യം വന്ന ഓഫീസ് മുഴുവൻ ഇവിടെ എത്തിയിരിക്കും. അത്രക്കും വേണോ? ഇന്നലെ ഓഫീസിൽ വെച്ച് മുത്തശ്ശിക്ക് സുഖമില്ലാന്നറിഞ്ഞപ്പോ അഞ്ജലി ആകെ തകർന്നു പോയി. ലീവ് പോലും ചോദിക്കാതെ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ഇങ്ങോട്ട്. പക്ഷേ ഇവളിവിടെ വരുന്നതിന് മുൻപ് ഒരാൾ ഇവിടെ എത്തി എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോൻ. എനിക്ക് സുഖമില്ലാത്തന്റെ പേരില് ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരി ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നാ നിങ്ങളുടെ വിചാരം? മുത്തശ്ശിയോടുള്ള കരുതൽ. കരുതലല്ല, മുൻകരുതൽ. ആ പയ്യൻ ഇവിടെ വന്ന് എന്നെ നോക്കുമെന്നും വേണ്ടി വന്നാ ദത്തെടുക്കുമെന്നുള്ള പേടി കൊണ്ടാ ഇവളിവിടെ കുറ്റിയടിച്ചിരിക്കുന്നത്. എന്തൊരു കണക്കുകൂട്ടല്, എന്തൊരു മുൻവിധി. എനിക്കാരെയും പേടിയൊന്നുമില്ല. ഈ പറയുന്ന പാർട്ടിയെ അഞ്ചിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഏയ്, ഫോണില് സംസാരിച്ചിട്ടേ ഉള്ളൂ. മത്തായിയോടും ഗ്രീഷ്മയോടും ഞാൻ വരാൻ പറഞ്ഞതേ ഇന്നത്തെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാനാ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. ശാപ്പാട് കഴിക്കാൻ? അയ്യേ, കഴിക്കാനല്ല, ആഹാരം ഉണ്ടാക്കാനാ നിങ്ങൾ എന്റെ കൂടെ നിൽക്കേണ്ടത്. എന്താ? എനിക്ക് കട്ടൻ ചായ മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. ഞാൻ പപ്പടം പൊള്ളിക്കാം, വേറൊന്നും അറിയില്ല. കൊള്ളാം, നല്ല കോമ്പിനേഷൻ, പപ്പടവും കട്ടൻ ചായയും ബെസ്റ്റ്. നല്ല ഒന്നാം തരം ആഹാരം ഉണ്ടാക്കുന്ന ആമ്പിള്ളേരുണ്ട് അറിയാമോ? ഞാൻ വിളിച്ച പറന്നു വരും. പിന്നെ വിളിച്ചാലുടനെ പറന്നെത്താൻ അതാരാ ചാത്തനം. ആ ന്യൂസ് ചാനലായിരിക്കും വാർത്താ നന്ദിനി. ഇങ്ങോട്ട് കയറണ്ടെന്ന് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അഞ്ജലി, മുത്തശ്ശി ഇവിടെ നിക്ക. വാ മോനെ, കേറി വാ. ഇതെന്റെ കൂട്ടുകാരി ദേവമ്മ. ഇത് ദേവമ്മയുടെ കൊച്ചുമോൻ വിക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഞങ്ങൾക്കറിയാം വിക്കി സാറിനെ. ഓഫീസിൽ സാറ് മോട്ടിവേഷൻ സ്പീച്ചിന് വന്നിരുന്നു. ഓഹോ, അപ്പൊ ഇതാണ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഫോണിൽ മാത്രം സംസാരിച്ചിട്ടുള്ള പാർട്ടി. അത് ഞാൻ ചുമ്മാ വെറുതെ മൂളണ്ട, വേറൊന്നുമില്ല. ഇന്നലെ രാത്രി 12 മണിക്കും വെളുപ്പിനും ഫോൺ ചെയ്തിട്ടും എന്താ എടുക്കാതിരുന്നേ? ഞാൻ രാത്രി കൃത്യസമയത്ത് മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഫോൺ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറുമ്പാണ്, ഒടുക്കത്തെ കുറുമ്പ. അപ്പൊ രാത്രികാലങ്ങളിലും ഫോൺ വിളി ഉണ്ട്. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട് യശോദേ? കുഴപ്പമൊന്നുമില്ല. ആഹാരം എന്തെങ്കിലും കഴിച്ചോ? ആഹാരം ഇത്ര ആയസ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ നിക്കണ്ടല്ലോ, പോയേക്കാം ഗ്രീഷ്മ. അതാണ് നല്ലത്. അപ്പൊ ശരി ശരി സാർ. ഡേ, ഫുഡിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, അതെനിക്ക് വിട്ടേക്ക്. അതിനു മുമ്പ് ഞാനൊരു കാപ്പി ഇട്ട് തരാം. അയ്യോ വേണ്ട വേണ്ട, ഞാനിട്ട കാപ്പി കുടിച്ചിട്ട് ചത്തു പോവാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. കുടിച്ചിട്ട് പറയാം കാപ്പിയാണോ കഷായാണോ എന്ന്. ആ കിളവിയുടെ വീട്ടിൽ ആരൊക്കെയോ വരികയോ പോവുകയോ ചെയ്യുന്നു, എന്തൊക്കെയോ പരിപാടിയുണ്ട്. പിന്നെ അവിടുത്തെ ഒച്ചയെങ്ങാനും ഇവിടെ കേട്ടാ എന്റെ സ്വഭാവം മാറും. പരിപാടിയൊന്നും ഇല്ല ഏട്ടാ, അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. ആണോ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ആര് പറയാനാ, എനിക്കങ്ങനെ തോന്നി. രാത്രി കൊറേ വൈകിയും ലൈറ്റൊക്കെ കിടക്കുന്ന കണ്ടു. ആണോ? പിന്നെ അതായിരിക്കും പാവം.
ഏട്ടാ, ഞാൻ പോയൊന്ന് അന്വേഷിക്കട്ടെ. എത്രയായാലും നമ്മുടെ അയൽക്കാരല്ലേ. അതെ അതെ. ആ അമ്മയും പെങ്കുച്ചും മാത്രമല്ലേ ഉള്ളൂ അവിടെ. അസുഖം വല്ലതും ആണെങ്കിൽ സഹായത്തിന് അടുത്ത് ആരുമില്ല. ശരിയാ നീ പറഞ്ഞത്. ഞാൻ പോയൊന്ന് നോക്കട്ടെ. നല്ല കാര്യമാ. നീ പറഞ്ഞ പോലെ നമ്മളൊക്കെ അയൽവക്കല്ലേ, നമ്മളൊക്കെ മനുഷ്യരും അല്ലേ. ചിത്ര ഒരു കാര്യം, ഇപ്പൊ തന്നെ പോയിട്ടോ. ശരിയേട്ടാ. ചിത്രേ. എന്താട്ടാ? പോകുമ്പോഴേ നിന്റെ ഡ്രസ്സും കൂടി എടുത്തോ. എന്തിനാട്ടാ? പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, അവിടെ തന്നെ ഞാൻ കൂടിയാ മതി. ഏട്ടാ ഞാൻ മുണ്ടി പോരുത്, ഒരു ശുശ്രൂഷക്കാരി വന്നിരിക്കുന്നു. നീ എന്തോന്നറിയാ അവരെ വിളിച്ചത്? അമ്മയെന്നാ? ഏത് വകയിലാടി അവര് നിന്റെ അമ്മയായത്? അസുഖം വന്നാ തള്ളയോ മോളോ ആര് ചത്താലും മരണ വീട്ടിലെ സകല ചെലവുകളും സ്പോൺസറിയായിരിക്കാൻ ഞാൻ. ഇപ്പോഴാ അവളുടെ ഒരു ശുശ്രൂഷ. നീ പോണോടി നിനക്ക് അവിടെ. വേണ്ട. പോണോന്ന്? വേണ്ട. എന്നാ പോ. എന്റെ ദൈവമേ, പരീക്ഷണമാണ്. കാപ്പി വേണ്ടെങ്കിൽ കുടിക്കണ്ട മോനെ. വേണ്ടെന്ന് മുത്തശ്ശിയോട് പറഞ്ഞോ. നന്നായിട്ടുണ്ടോടാ? നന്നായിട്ടുണ്ടെന്നല്ലേ പറയൂ, അതിനുള്ള ബിൽഡപ്പ് അല്ലേ ഈ നടക്കുന്നത്. നന്നായിട്ടുണ്ട്. കോഫി ഉണ്ടാക്കി തരണമെന്നുള്ള അഞ്ജലിയുടെ തീരുമാനവും അതിനു വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റും ആണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്നാ കോഫി നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഒന്ന് മനസ്സ് വെച്ചാൽ ആർക്കും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ ലോകത്തുള്ള മിക്കവാറും വീടുകളിലും പാചകം നടക്കുന്നുണ്ട്. പക്ഷേ അവരാരും ചാനലൊന്നും നടത്തുന്നില്ല. പിന്നെ ചിലർക്ക് കുക്കിങ്ങിൽ പ്രത്യേകമായൊരു കഴിവുണ്ട്. അതിനാ കൈയടക്കം കൈപുണ്യം എന്നൊക്കെ പറയുന്നത്. അഞ്ജലി ഇപ്പൊ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. അതിനു പക്ഷേ ഇങ്ങനെ വാചകം കൊണ്ട് പാചകം നടത്തിയ ശരിയാവില്ല. അടുക്കള കേറണം, വല്ലതും വെച്ചുണ്ടാക്കാൻ ശ്രമിക്കണം. മുത്തശ്ശി പറഞ്ഞതും കറക്റ്റാ. എന്നാ ഞാൻ ഇനി കുക്കിംഗ് കോഴ്സിന് പോവാം. ഹേയ്, അതൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. പക്ഷേ താല്പര്യം വേണം. അതാണല്ലോ ഇല്ലാത്തത്. ആര് പറഞ്ഞു താല്പര്യം ഇല്ലെന്ന്? താല്പര്യമുണ്ട്, എനിക്ക് കുക്കിംഗ് പഠിക്കണം. എങ്കിൽ ഇന്നത്തെ ലഞ്ച് അഞ്ജലി ഉണ്ടാക്കുന്നു. ക്ലാസ് ഇന്ന് തുടങ്ങുക, ഇപ്പൊ തന്നെ. ഇതെന്തിനാ അടുക്കളയിൽ ചന്ദനത്തിരി? ഇവിടെ എന്താ പൂജ നടത്താൻ പോവാണോ? സുഹൃത്തെ, പൂജാമുറിയിൽ എന്നതുപോലെ അടുക്കളയിലും കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചന്ദനത്തിരിയാവാം. പണ്ടൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ചടങ്ങുണ്ടായിരുന്നു അടുക്കള കാണാൻ. ഒരു വീടിന്റെ മൊത്തത്തിലുള്ള സംസ്കാരം അവിടുത്തെ അടുക്കള കണ്ടാ മനസ്സിലാവുന്ന പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു. അല്ല, പാചകത്തിന്റെ തിയറി ക്ലാസ് മാത്രമേ ഉള്ളൂ ഇന്ന്? അല്ലല്ലോ, പരിപാടി ദേ തുടങ്ങല്ലേ. പക്ഷേ ഒരു കാര്യത്തിന്റെ പ്രാക്ടിക്കലിനോടൊപ്പം തിയറിയും അറിഞ്ഞിരിക്കണം. തിയറിയും അറിഞ്ഞിരിക്കണം. അതാണ്. അപ്പോ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോന്ന്? ഞാനാ ടൈപ്പൊന്നുമല്ല. കള്ളം. അഞ്ജലിക്കൊരു പ്രണയമുണ്ട്, എന്റെ മുമ്പിൽ ഒളിക്കണ്ട. ഞാൻ വെയിറ്റ്, കമ്പനിയിലെ ജോലിയോടാണ് അഞ്ജലിക്ക് പ്രണയം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ പ്രവൃത്തിയോടെല്ലാം പ്രണയം ഉണ്ടായിരിക്കണം. അതിപ്പോ കുക്ക് ചെയ്യണമെങ്കിൽ അതിന് പ്രണയിക്കണം. ശരി ശരി. എങ്കിൽ നമുക്ക് പ്രണയിച്ച് തുടങ്ങിയാലോ? ഐ മീൻ കുക്കിംഗ് തുടങ്ങിയാലോ എന്ന്.
മനസ്സിലാവുന്നുണ്ട് എനിക്ക്.